നമസ്കാരം, ഞാൻ ശോഭൻ ബാബു. സെലിബ്രിറ്റി ചാറ്റ് ഷോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മലയാളി പ്രേക്ഷകർക്ക് അത്ര സുപരിചിതനല്ലാത്ത ഒരു പ്രവാസി മലയാളി, മലയാളികൾ ഹൃദയത്തിലേറ്റിയ അക്കരെ കാഴ്ചകൾ എന്ന പരമ്പരയുടെ തിരക്കഥാകൃത്തും സഹസംവിധായകനുമായ ശ്രീ അജയൻ വേണുഗോപാലനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ അജയൻ. അജയൻ, അങ്ങയുടെ വീട് എവിടെയാണ്? എവിടെയാണ് താമസം? എവിടെയാണ് ജോലി? നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊക്കെ അറിഞ്ഞാൽ താല്പര്യം ഉണ്ടായിരിക്കും. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് അമേരിക്കയിൽ ന്യൂജേഴ്സി എന്ന സ്ഥലത്താണ്. ഒറിജിനലി ഞാൻ പാലക്കാട് ആണ് സ്വദേശം. അപ്പോൾ ന്യൂജേഴ്സിയിൽ ഇപ്പോൾ സെറ്റിലായിട്ടൊരു 12 വർഷമാകുന്നു. അപ്പോൾ ഒരു അമേരിക്കക്കാരൻ, അമേരിക്കൻ മലയാളി ആയി പൂർണ്ണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഞാൻ. ഓക്കെ, ഈ കലാരംഗത്തേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? ചെറുപ്പകാലം മുതലേ താങ്കൾക്ക് കലാപ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടായിരുന്നു, അതോ കുടുംബ പാരമ്പര്യമായിട്ട് ആരെങ്കിലും ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്? എങ്ങനെയായിരുന്നു കലാരംഗത്തിലേക്കുള്ള അങ്ങയുടെ കടന്നുവരവ്? കുടുംബത്തിൽ എൻ്റെ അമ്മാവൻ ശ്രീ പി ആർ നാഥൻ എന്ന് പറഞ്ഞ് തിരക്കഥാകൃത്തായിരുന്നു അദ്ദേഹം. ഭരതൻ സാറിൻ്റെ ഒന്ന് രണ്ട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, ചാട്ട എന്നുള്ള. അങ്ങനെ ചെറിയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എങ്കിലും ഈ എഴുത്തിൻ്റെയും കുറച്ച് അസുഖം കുട്ടിക്കാലം മുതലേ എനിക്കിന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു പക്ഷേ ഇതിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് തുടങ്ങാം. അതിനുശേഷം ഞാനൊരു ചെറിയ മ്യൂസിക് ആൽബം എഴുതി, ട്യൂണിയൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആ ഒരു ട്രാൻസിഷനിലൂടെയാണ് ഞാൻ അക്കരെ കാഴ്ചകളുടെ കോ ഡയറക്ടറെ അബിയായിട്ട് പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും പിന്നീട് അക്കരെ കാഴ്ചകൾ ഉണ്ടാവുന്നതും ഒക്കെ ഉണ്ടായത്. അക്കരെ കാഴ്ചകൾ എന്ന പ്രവാസികളുടെ കഥ പറഞ്ഞ പരമ്പരയിലൂടെയാണ് അങ്ങ് പ്രശസ്തനായത്. എങ്ങനെയായിരുന്നു അക്കരെ കാഴ്ചകളുടെ പിറവി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ അബി വർഗീസും ഞാനും കൂടെ ഒരുപാട് സിനിമാ സ്ക്രിപ്റ്റിനെ കുറിച്ച് ആലോചിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ ആകസ്മികമായാണ് കൈരളി ടിവിക്ക് ഒരു സ്ലോട്ട് കിട്ടുന്നുണ്ടായിരുന്നു, അമേരിക്കൻ മലയാളിക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക സ്ലോട്ട്. അപ്പോൾ അതിനുവേണ്ടി അവരെന്തെങ്കിലും ഒരു പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളെ സമീപിച്ചു. അപ്പോഴാണ് ഈ സിറ്റ്കോം എന്നുള്ളൊരു ഫോർമാറ്റ് അധികം മലയാളത്തിൽ, പൊതുവേ ഇന്ത്യയിൽ തന്നെ യൂസ് ചെയ്യാത്തൊരു ഫോർമാറ്റ് സ്ട്രക്ചറാണ് ഒരു സിറ്റുവേഷണൽ കോമഡി എന്നുള്ളത്. അപ്പോൾ എന്നാൽ പ്രവാസികളുടെ തമാശകൾ പറയുന്ന ഒരു പരമ്പര എന്നൊരു ഐഡിയയിൽ നിന്നാണ് അക്കരെ കാഴ്ചകൾ ഉടലെടുക്കുന്നത്. ഈ പേര് തന്നെ അക്കരെ കാഴ്ചകൾ, ഇത് ആരാണ് നിർദ്ദേശിച്ചത്, ഇങ്ങനൊരു പേര്? അത് കുറേ പല പേരുകളും നമ്മൾ ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നത് അബിയുടെ ഫാദറാണ് ഈ പേര് സജസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ അക്കരെ കാഴ്ചകളാവുകയെന്ന് ലാസ്റ്റ് മിനിറ്റ് ഡിസൈഡ് ചെയ്തൊരു പേരാണ്. ഒരു പക്ഷേ ആ പേരായിരിക്കാം അതിന് കറക്റ്റ് അനുയോജ്യം എന്ന് വിചാരിക്കുന്നു ഇപ്പം. ഓക്കെ, അക്കരെ കാഴ്ചകൾക്ക് ശേഷം മറ്റ് പ്രവർത്തനങ്ങൾ എന്തെങ്കിലും, സീരിയലോ അല്ലെങ്കിൽ ഇങ്ങനെ? ഇല്ല, അക്കരെ കാഴ്ചകൾ കഴിഞ്ഞതും ഞാൻ ഒരു അക്കരെ കാഴ്ചകൾ കഴിഞ്ഞ അക്കരെ കാഴ്ചകളുടെ മൂവി എന്ന പേരിലൊരു ഒരു 1.5-2 മണിക്കൂർ നീണ്ട ഒരു സിനിമ ഫോർമാറ്റിൽ ഒരു അക്കരെ കാഴ്ചകൾ മൂവി ചെയ്തിരുന്നു. അത് അമേരിക്ക റിലീസ് ചെയ്തു. ബാക്കി UKയിലും ഇന്ത്യയിലൊക്കെ ഈ വർഷം റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ് അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിലാണ് പടം. സോ അവർ തീരുമാനത്തിൽ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. അത് കഴിഞ്ഞ് ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു, പെനുമ്പ്ര എന്ന പേര്. പിന്നെ അടുത്ത പ്രോജക്റ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന് ശ്യാം പ്രസാദ് സാറിൻ്റെ പ്രോജക്റ്റാണ്. ഓക്കെ, ഈ പെനുമ്പ്ര കാൻ ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. അതെ, പെനുമ്പ്ര എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സാധാരണ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചും പെനുമ്പ്ര എന്ന് കേൾക്കുമ്പോൾ എന്താണ് പെനുമ്പ്ര എന്ന് തെറ്റിപ്പറ്റി പോകും. പെനുമ്പ്ര എന്ന് ഉള്ളത് എന്താണ്? പെനുമ്പ്ര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, പെനുമ്പ്ര എന്ന വാക്കിനർത്ഥം ഇപ്പോൾ ഈ നിഴലും വെളിച്ചവും ഇട ചേരുന്ന ഒരു സ്ഥലം എന്നാണ് പെനുമ്പ്ര എന്ന വാക്കിൻ്റെ അർത്ഥം. അതൊരു ഇംഗ്ലീഷ് വേർഡാണ്. അപ്പോൾ ഈ സിനിമയും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഒരു ഡുവാലിറ്റി, നമ്മുടെ ഉള്ളിലൊക്കെയുള്ള വെളിച്ചവും കറുപ്പും, അതാണ് അതിൻ്റെ ഒരു കഥാതന്തു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പെനുമ്പ്ര എന്ന പേര് കൊടുക്കാൻ കാരണം. പെനുമ്പ്ര ഈ അക്കരെ കാഴ്ചകൾ എന്നത് ഒരു തീർത്തും കോമഡി, കോമഡി എന്ന് പറയാൻ പറ്റത്തില്ല, അനുദിന ജീവിതത്തിലെ അതിഭാവത്വമില്ലാതെ ഒരു കുടുംബത്തിൽ സംഭവം അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾക്കിടയിൽ സംഭവിക്കുന്ന അനുദിന ജീവിതത്തിലെ നിമിഷങ്ങളായിരുന്നു അക്കരെ കാഴ്ചകൾ. അക്കരെ കാഴ്ചകളിൽ നിന്ന് പെനുമ്പ്ര എന്ന ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമിലേക്കുള്ള അങ്ങയുടെ ആ ഒരു മാറ്റം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സഞ്ചാരം, വേറിട്ട രണ്ട് ഫോർമാറ്റാണ് ഇത് രണ്ടും, കഥകളുടെ പറച്ചിൽ, കഥ പറയുന്ന രീതികളും എല്ലാം. എങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം, അജയൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കൊമേഡിയനും അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോമഡി സ്ക്രിപ്റ്റ് എഴുതാൻ കഴിവുള്ള ഒരു ഒരു വ്യക്തിയും ഇതുപോലെ പെനുമ്പ്ര പോലൊക്കെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള കഥ ഒരു പറയേണ്ട ഒരു കഥാകാരനും, അതെങ്ങനെയാണ് ഇത് തമ്മിലുള്ള ഒരു? അതൊരു പക്ഷേ ഞാൻ ആ ഒരു 9 എപ്പിസോഡും അക്കരെ കാഴ്ചകൾ സിനിമയും ചെയ്തതിന് ശേഷം ഒരു പക്ഷേ ഞാൻ
ഒരു ആഗ്രഹിച്ച ഒരു ചുവടായിരുന്നു. അതായത് കോമഡി ഒരുപാട് ചെയ്തു. ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ എഴുതി തുടങ്ങുന്ന ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ നിൽക്കാതെ അതിന് പുറത്തെന്തെങ്കിലും ചെയ്യാൻ ഞാൻ തോട്ട്ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സോ അങ്ങനെയല്ല, ഒരു എഴുത്തുകാരനെന്ന നിലയിൽ ഇതിൻ്റെയൊക്കെ കോമഡി ആണെങ്കിലും ഡ്രാമയാണെങ്കിലും ഒരു പക്ഷേ ആക്ഷൻ ആണെങ്കിലും ഈ പറഞ്ഞതിലൊക്കെ എഴുതാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ടാണ് ഒരു പക്ഷേ പെരുമ്പ്ര എന്നുള്ള കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് എടുക്കാൻ കാരണം. പെരുമ്പ്ര എന്ന ആ ഒരു ടെലിഫിലിമാണോ ഇപ്പോൾ താങ്കൾ ചെയ്ത ഇംഗ്ലീഷ് എന്ന ആ ഒരു സിനിമയിലേക്കുള്ള താങ്കളുടെ ഏണിപ്പടികളെന്ന് പറയാൻ പറ്റുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ശ്യാം പ്രസാദ് സാറ് യു എസിൽ വരുമ്പോൾ അക്കരക്കാഴ്ചകൾ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പരമ്പരയായിരുന്നു അക്കരക്കാഴ്ചകൾ. അപ്പോൾ പെനുമ്പ്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷൻസ് തുടങ്ങിയിരുന്നു. സോ പെനുമ്പ്ര അതിന് ശേഷമാണ് സംഭവിച്ചത്. ഓക്കെ, പെനുമ്പ്ര അല്ല അപ്പോൾ ഈ ഇംഗ്ലീഷ് എന്ന മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഇല്ല, എനിക്ക് തോന്നുന്നത് കുറേ അക്കരക്കാഴ്ചകളായി. അക്കരക്കാഴ്ചകൾ തന്നെയാണ്. അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ശ്യാമപ്രസാദ് സാറുമായിട്ടുള്ള അങ്ങയുടെ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും ആദ്യത്തെ ചിത്രമാണ് എങ്കിലും എങ്ങനെയുണ്ട് അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ്? കാര്യം പൊതുജനങ്ങൾക്ക് പൊതുവായിട്ടൊരു തോന്നലുണ്ട് അദ്ദേഹം ഒത്തിരി സീരിയസ് ആയിട്ടുള്ള കഥകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെയാണ് അജയൻ വേണുഗോപാലൻ എന്ന തിരക്കഥാകൃത്ത് ശ്യാമപ്രസാദ് എന്ന ഡയറക്ടറെ കാണുന്നത്? എന്നെ സമയത്തോളം ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന മലയാളത്തിലെ ഒരു സംവിധായകരിൽ ഒരാളാണ് ശ്രീ ശ്യാമപ്രസാദ്. അപ്പോൾ അദ്ദേഹമായി എനിക്ക് ചലച്ചിത്രമായി ബന്ധപ്പെട്ട് എനിക്ക് അടുത്തിടപഴകാനും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ യുനോ സിനിമാസ് സംവിധാന രീതിയെക്കുറിച്ച് അടുത്ത് പഠിക്കാനും ഒരുപാട് അവസരങ്ങൾ കിട്ടി. വളരെ ഡൗൺ ടു എർത്ത് ആയൊരു പേഴ്സണാലിറ്റിയാണ് ശ്രീ ശ്യാമപ്രസാദ്. സോ അദ്ദേഹത്തിനോടൊപ്പം ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതിലുപരി എന്നെ സമയത്തോളം ഇപ്പം ശ്യാമപ്രസാദ് എന്നുള്ളത് എന്ന സംവിധായകൻ ഒരുപാട് വ്യക്തിബന്ധങ്ങളിൽ ഒരുപാട് ഊന്നിയ സിനിമകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ സ്ക്രിപ്റ്റിങ്ങിൻ്റെ പ്രോസസ്സിലും ഞാൻ അദ്ദേഹത്തിനോട് ഒരുപാട് ഇതിൻ്റെ കഥാപാത്രങ്ങളെയും അവർ പോകുന്ന ജീവിത പ്രതിസന്ധികളെക്കുറിച്ചും ബാക്കിയെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ഇൻസൈറ്റ് ശ്രീ ശ്യാമപ്രസാദിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതൊരു വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു. കോളേജ് കാലഘട്ടങ്ങളിൽ കലാലയ ജീവിതത്തിൽ താങ്കൾ കലാപരമായിട്ടൊക്കെ മുൻപന്തിയിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണോ അതോ? കലാപരമായി മുൻപന്തി എന്ന് പറയാൻ പറ്റില്ല, പന്തിയിലുണ്ടായിരുന്നു പറയാതെ. അപ്പോൾ എല്ലാത്തിലും തല കാണിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ക്ലാസ് കട്ട് ചെയ്യാൻ ആയിരുന്നു മേജറായിട്ടുള്ള ഒരു കാരണം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുമായിരുന്നു. അന്നും ഈ പറഞ്ഞ മാതിരി എഴുത്തിനോടായിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷേ ഞാൻ ഒരുപാട് അല്ല, കലാ ജീവിതത്തിൽ ആക്റ്റീവായിരുന്നു. അങ്ങനെ ഒരുപാട് അവാർഡുകളും ഗപ്പുകളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് മാത്രം. അജയൻ ഒത്തിരി വായിക്കുന്ന ഒരു വ്യക്തി? വായനയുണ്ട്, പക്ഷേ കഥ ഞാൻ പൊതുവെ ഫിക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ കൂടുതൽ പൊളിറ്റിക്കലും ബാക്കിയുള്ളതായിട്ടുള്ള ജേർണൽസ് അങ്ങനത്തെ സമകാലിക രാഷ്ട്രീയം അതൊക്കെയാണ് എനിക്ക് കുറച്ചുകൂടെ പ്രിയപ്പെട്ടത്, അല്ലെങ്കിൽ കുറച്ച് ഫിലോസഫിക്കലായിട്ടുള്ളത്. ഫിക്ഷൻ ഈയിടെ വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അക്കരക്കാഴ്ചകളാണ് പ്രശസ്തനാക്കിയത് പറഞ്ഞിരുന്നല്ലോ. ഈ അക്കരക്കാഴ്ചകളുടെ ഒരു കഥ പറയുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ ഒരു വീട്ടിൽ നടക്കുന്ന ഇത്രമാത്രം അനുഭവങ്ങൾ അജയന് എങ്ങനെയാണ്, അതോ സുഹൃത്തുക്കൾ വഴി ഉള്ള അനുഭവമാണോ അതോ സ്വന്തമായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇത്രമാത്രം ദൈനംദിന ജീവിതത്തിലെ കഥകൾ പറയാൻ പറ്റുന്നത് പറഞ്ഞിരുന്നത്? കുറേയൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എനിക്കൊരു വലിയ സുഹൃത്ത് ബന്ധമുള്ള ഒരാൾക്ക് ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വീണ് കിട്ടുന്ന പല തമാശകൾ, പിന്നെ ഈ പ്രവാസി ജീവിതം, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ നമ്മൾ യു കെയിലാണെങ്കിലും നമ്മളെ മലയാളികളെ സംബന്ധിച്ചോളം ഒരു പറിച്ചു നടൽ ഉണ്ടല്ലോ. നമ്മൾ നാട്ടിൽ നിന്ന് പുതിയൊരു സ്ഥലത്തോട്ട് വരുന്ന അപ്പോൾ ഒരു പുതിയ അഡ്ജസ്റ്റ്മെൻറ്റ്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു സ്വിച്ച് മുതൽ ഒരു പ്ലഗ് കുത്തുന്നവരെ മുതൽ നമ്മൾ തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല പല തമാശകളും നമുക്ക് വീണ് കിട്ടുന്നുണ്ട്. അതൊരു വളരെ രസകരമായ ഒരു, പിന്നെ ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, ഈ വെസ്റ്റേൺ വേൾഡിലെ ഒരു കൾച്ചറും ഇന്ത്യൻ കൾച്ചറും ഇത് തമ്മിൽ ഒരു ഒരു ക്ലാഷ്, അത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അങ്ങനെ ഒരു രസകരമായൊരു ജീവിതമാണ് നമ്മുടെ തിരിഞ്ഞു നോക്കുമ്പോൾ. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ 10 വർഷത്തിന് ശേഷം ഒരുവിധം അമേരിക്കൻ ജീവിതവുമായി ഇങ്ങനെ ഇടകലർന്ന് ജീവിക്കാൻ പഠിച്ചുവെങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് തമാശകൾ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണ് പല കാര്യങ്ങളും വീണ് കിട്ടുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രമായ ജോർജ് തേക്കുമുട്ടിൽ അവതരിപ്പിച്ച ജോസുകുട്ടി, ഗ്രെഗറി,
അങ്ങനെ പലവരോടും ചർച്ച ചെയ്യുമ്പോൾ വേറെ പല പുതിയ കഥാ തന്തുക്കളും അല്ലെങ്കിൽ പുതിയ കഥാസന്ദർഭങ്ങളും നമുക്ക് വീണ് കിട്ടും. അങ്ങനെ അടുത്തൊരു എപ്പിസോഡ് പോകും. അങ്ങനെയാണ് അക്കരെ കാഴ്ചകൾ സംഭവിച്ചത്. ഓക്കെ, എങ്ങനെയായിരുന്നു ഇതിൻ്റെ കാസ്റ്റിംഗ് ചെയ്തിരുന്നത്? ഈ ജോർജ് കുട്ടിയും ഗ്രേസിയും അങ്ങനെയുള്ള ആൾക്കാർ, ഗ്രിഗറി അടക്കമുള്ളവരെ? അത് മേജറായിട്ട് യു എസിൽ കണ്ടുവരുന്നത് ഒരു നാടകരംഗം കുറച്ചുകൂടെ ശക്തമാണ് അവിടെ. മലയാളം നാടകങ്ങൾ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരുപക്ഷെ കടന്നു വന്നത് അമേരിക്കൻ മലയാളികളുടെ ഈ ഡ്രാമ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജോസ് കുട്ടി ആയാലും സജിനി സക്രി ആയാലും ഗിരി ഗ്രഗറി ആയാലും ഇവരെല്ലാവരും തന്നെ ഡ്രാമയിൽ വളരെ ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ കാസ്റ്റിംഗ് വളരെ എളുപ്പമായിരുന്നു. ശ്രീ അജയൻ, അങ്ങ് പറഞ്ഞല്ലോ അങ്ങ് അമേരിക്കയിൽ സെറ്റിലാണ്. അവിടെ ആരൊക്കെയാണ് ഫാമിലി? ഇതേപ്പറ്റി ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയുമോ? നിങ്ങളുടെ ഫാമിലി അമേരിക്കയിലുള്ള ഫാമിലി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ സെറ്റിൽഡാണ്. ഭാര്യ നിഷ എന്നാണ് പേര്, നിഷ അജയൻ. രണ്ട് മക്കൾ, മൂത്താള് 5 വയസ്സുള്ള നക്കുൽ അജയൻ, രണ്ടാമത്തെ മോളാണ് നീള അജയൻ എന്നാണ് പേര്. അപ്പോൾ എല്ലാവരും ന്യൂ ജേഴ്സി താമസമാണ്. ഓക്കെ, എന്താ പ്രൊഫഷൻ, എന്താണ് അവിടെ? ഞാൻ ഐ ടിയിലാണ്, സോഫ്റ്റ്വെയർ. അതെ, ഒരു സോഫ്റ്റ്വെയർ രംഗത്തുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എങ്ങനെയാണ് ഇങ്ങനെ സമയം കണ്ടെത്തി ഇതുപോലൊക്കെയുള്ള സ്ക്രിപ്റ്റ് എഴുതാനോ അല്ലെ വായനയ്ക്ക് സമയം കണ്ടെത്തും? വളരെ പ്രവാസികളുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്. സമയം ലഭിക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രയാസമാണ്. ഭാര്യയുടെ ജോലി, കുട്ടികളെ നോട്ടം, നമ്മുടെ ജോലി, അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ അജയൻ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത്? അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് വർക്കിൻ്റെ ഇടയിൽ തന്നെ സോൺ ഔട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ, ഒരു അരമണിക്കൂർ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കുറച്ചിടാനും എഴുതാനും കഴിയും. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു പ്രത്യേക മുറിയുടെ ആവശ്യമൊന്നുമില്ല. ഓഫീസ് മീറ്റിങ്ങിൻ്റെ ഇടയിൽ തന്നെ അക്കരെ കാഴ്ചകളുടെ ഒന്ന് രണ്ട് യൂനോ എപ്പിസോഡിൻ്റെ പകുതി ഭാഗങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗ്യമാണ് ഒന്ന്. പിന്നെ ഈയിടയ്ക്കായി ഞാൻ വർക്കിംഗ് ഫ്രം ഹോമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റാവുന്ന, അപ്പോൾ ഈ കമ്മ്യൂട്ടിൻ്റെ ടൈമും അങ്ങനെ കുറേ എക്സ്ട്രാ ടൈം എനിക്ക് വീണ് കിട്ടാറുണ്ട്. അപ്പോൾ അതിലൂടെയാണ് പ്രൈമറിലി. പിന്നെ വീക്കെൻഡ്സ് 2 ദിവസം ഇപ്പോൾ ഈ സിനിമ സംബന്ധിച്ച് സ്ക്രിപ്റ്റുകളൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഐസൊലേഷൻ വേണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ലൈബ്രറിയിലോ ഇതിലൊക്കെ പോയിരുന്നു, അല്ലെങ്കിൽ കോഫി ഷോപ്പിലൊക്കെ പോയിരുന്നു. ഒരു സാറ്റർഡേ സൺഡേ ഇതിനു വേണ്ടി മാറ്റിവെക്കും. അങ്ങനെയാണ് പൊതുവെ ഇപ്പോൾ മാനേജ് ചെയ്ത് പോകുന്നത്. ഓക്കെ, പെനിമ്പ്രയെ പറ്റി അങ്ങ് പരാമർശിച്ചിരുന്നു എങ്കിലും പെനിമ്പ്രയുടെ കഥ എന്താണ്? കഥ പറയാൻ പെനിമ്പ്ര ഉദ്ദേശിച്ച അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? പെനിമ്പ്ര എന്ന് പറയുന്നത് ഒരു ഏകദേശം 1 വർഷം മുമ്പ് ന്യൂയോർക്കിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിരുന്നു, ഓക്യുപ്പൈ വാൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു. അതായത് അതൊരു സോഷ്യലിസ്റ്റിക് മൂവ്മെൻ്റ് ആയിരുന്നു. ഈ ബാങ്ക്സ് സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്നും ഒരുപാട് അന്ന് സാമ്പത്തിക തകർച്ചയുടെ കാരണം ഈ വൻ ബാങ്കുകളും കോർപ്പറേറ്റ്സുമാണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് ഒരു സോഷ്യലിസ്റ്റിക് മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഈ കഥയിൽ 2 ക്യാരക്ടേഴ്സേ ഉള്ളൂ. ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ബാങ്കിൽ ജോലിയെടുക്കുന്ന, ഈ വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. അതിന് ഓപ്പോസിറ്റായി പ്ലേ ചെയ്യുന്നത് കൃഷ്ണ എന്ന പേരുള്ള ഒരു പെൺകുട്ടി, അവളുടെ ഒരു വാൾ സ്ട്രീറ്റ് പ്രൊട്ടസ്റ്ററായിട്ടുള്ള ഒരു പെൺകുട്ടി. അപ്പോൾ അവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു പ്രണയവും അത് ഈ 2 പൊളിറ്റിക്കലായിട്ടുള്ള, അപ്പോൾ ഒരു ക്യാപിറ്റലിസവും സോഷ്യലിസവും തമ്മിലുള്ള ഒരു കൈൻഡ് ഓഫ് ഡിഫറൻസ്, അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളും, അവർ തമ്മിൽ രണ്ടുപേർക്കും പൊളിറ്റിക്കലായിട്ടുള്ള, ഒരാൾക്ക് പൊളിറ്റിക്കലാണെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരു ക്യാപിറ്റലിസം സമൂഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആ സോഷ്യലിസ്റ്റ് വ്യൂ പോയിൻ്റുള്ള ഒരു കൃഷ്ണ എന്നുള്ള ഒരു പെൺകുട്ടിയും ശശാങ്ക് എന്നുള്ള ഒരു ആൺകുട്ടിയും തമ്മിലുണ്ടാകുന്ന പ്രണയവും അവർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഈ കഥയുടെ മെയിൻ കഥാബീജം. ഓക്കെ, അക്കരെ കാഴ്ചകൾ യൂട്യൂബിൽ ഏറ്റവും അധികം പ്രേക്ഷകർ, നമുക്കറിയാം വ്യൂവേഴ്സിൻ്റെ എണ്ണത്തിൽ എനിക്കൊന്ന് റെക്കോർഡായിരിക്കും. അങ്ങനെ ഈ അക്കരെ കാഴ്ചകൾ 51-ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് പല പ്രേക്ഷകരും 52 അടിച്ച് നോക്കിയിട്ട് 52-ാമത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമോ? ഇത് കുറേയൊക്കെ സ്വരം നന്നാവുക, പാട്ട് നിർത്തുക എന്നുള്ള ഒരു ലോജിക്കലാണ് ഞങ്ങളൊരു 50-ൽ അത് നിർത്താനുള്ള കാരണം. ഇനിയും ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉണ്ടാകാം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിനെക്കുറിച്ച് കുറേ പേര് ചോദിക്കുന്നതിന് ഞങ്ങൾക്കറിയാം. പ്രേക്ഷകരൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സീരിയലാണ്, ഒരു ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് വീണ്ടും തുടരാൻ ഒരുപാട് ഞങ്ങളുടെ പല ഭാഗത്തു നിന്നും ഞങ്ങൾക്ക്
ഒരുപാട് ഇത് കിട്ടാറുണ്ട്, മെയിൽ കിട്ടാറുണ്ട്, ഫോൺ കോൾസ് കിട്ടാറുണ്ട്. ഒരുപക്ഷെ വീണ്ടും എല്ലാം ഒത്തുവരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇപ്പോൾ ഇതിൽ ആക്ടേഴ്സ് ആയിട്ടുള്ള ശ്രീ മെയിൻ ജോസ് എന്ന് പറയുന്ന ജോർജ് തേക്കുമുട്ടിൽ അഭിനയിച്ച അദ്ദേഹം, അതേപോലെ രണ്ട് സിനിമയിൽ അഭിനയിച്ചു. ഇപ്പോൾ ചെറുക്കനും പെണ്ണും എന്നുള്ള സിനിമ, അത് കഴിഞ്ഞിപ്പോൾ ഇംഗ്ലീഷ്, അതുപോലെ ഗ്രഗറി ഇപ്പോൾ മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ABCD എന്ന പുതിയ സിനിമയിൽ. അപ്പോൾ കരകാഴ്ചകൾ തുടർന്ന് പോയിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കലാകാരന്മാർക്കൊന്നും ഈ അവസരം കിട്ടില്ലായിരുന്നു. ഒരു ബ്രേക്ക് എടുത്ത് ഒരു നമ്മളുടെ എല്ലാം സാധ്യതകൾ ഒന്ന് ആരായുക, അല്ലെങ്കിൽ എന്താണെന്ന് യുനോ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോവുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പ്രോസസ്സിലാണ്. ബട്ട് ഇവൻച്വലി ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു പക്ഷേ വീണ്ടും തുടങ്ങുമായിരിക്കും, അത് നോന്നില്ല. പക്ഷെ അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് ഇസ് ഓൺ എ ഹോൾഡ്. ഓക്കെ, ഇപ്പോൾ നടക്കുന്നത് ഇംഗ്ലീഷ് എന്ന സിനിമയുടെ വർക്കിലാണ്. ഇതിന് ശേഷമുള്ള മറ്റ് പ്രൊജക്റ്റുകൾ എന്താ, ഭാവി പരിപാടി എന്താണ്? ഭാവി പരിപാടി അങ്ങനെ അനൗൺസ് ചെയ്യാൻ മാത്രം പ്രൊജക്റ്റുകളൊന്നുമില്ല, എങ്കിലും ഒന്ന് രണ്ട് സിനിമയുടെയും സംവിധായകരുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഹോപ്പ്ഫുള്ളി വിത്തിൻ കപ്പിൾ ഓഫ് മന്ത് എന്തെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അജയൻ, ഹോളിവുഡ് സിനിമകൾ അങ്ങ് ധാരാളം കാണാറുള്ള വ്യക്തി ആയിരിക്കുമല്ലോ. മലയാള സിനിമയുടെ കഥ പറയുന്ന രീതിയും അല്ലെ പ്രൊഡക്ഷൻ നിർമ്മാണ രീതിയും ഹോളിവുഡ് സിനിമയും തമ്മിൽ പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്താണ് അജയൻ കണ്ടിട്ടുള്ളത്? ഇപ്പോൾ മലയാള സിനിമയിൽ എനിക്ക് വളരെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളൂ. ഞാൻ ഒന്ന് രണ്ട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ശ്യാം പ്രസാദ് സാറിൻ്റെ സിനിമയടക്കം. ശ്രീ ശ്യാം പ്രസാദ് സാർ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ കഥയും തിരക്കഥയൊക്കെ ആദ്യം തന്നെ ലോക്ക് ചെയ്ത് ബൈൻഡ് ചെയ്ത് അതിന് ശേഷമാണ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. പക്ഷേ മലയാളത്തിൽ പൊതുവേ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഹോളിവുഡാണെന്നുണ്ടെങ്കിൽ അവരിൽ ആദ്യം ഈ ചിത്രം മുഴുവൻ ചിത്രത്തിൻ്റെ തിരക്കഥ ആദ്യം കംപ്ലീറ്റ് ചെയ്യും, പിന്നെ ഈ ചിത്രം സ്റ്റോറി ബോർഡ് ചെയ്യും. സോ അവിടെ വരുന്ന സമയത്ത് തന്നെ ആർട്ടിസ്റ്റുകൾക്കും ഒരു പിക്ടോറിയലായിട്ട് ഇതെന്താണ് നടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു രൂപം ഉണ്ടായിരിക്കും. അപ്പോൾ വളരെ പ്രൊഫഷണലായി സിനിമയെ കാണുന്നതാണ് ഹോളിവുഡ് എന്ന് നമുക്ക് അടച്ചു പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ ഒരു പക്ഷേ അമേരിക്കൻ അല്ലെങ്കിൽ ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിൽ കാണുന്ന സിനിമ രീതി, അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു ക്വാളിറ്റി സിനിമ എടുക്കാൻ വേണ്ടി ഒരു ഹോംവർക്ക് അതിൻ്റെ പിന്നിൽ ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അത് ഇവൻച്വലി സിനിമയുടെ ക്വാളിറ്റിയിൽ അത് പ്രതിഫലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഹോളിവുഡ് സിനിമ പ്രവർത്തന രീതിയോട് എനിക്ക് ഒരുപാട് താല്പര്യം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, മലയാള സിനിമയിലെ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ചില സിനിമകളിലെ ന്യൂ ജനറേഷൻ സിനിമകൾ ഒത്തിരി ഇറങ്ങുന്നുണ്ട് എങ്കിൽ പോലും മലയാള സിനിമയിലെ ഒരു കുറേ സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭാഷണ ശൈലികൾ, ഇപ്പോൾ രാജമാണിക്കം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിരുവനന്തപുരം സംഭാഷണം വരുന്നുണ്ട്. ഇടയ്ക്ക് ഒരെണ്ണം ഞാൻ കേട്ടു, നീലേശ്വരൻ സംഭാഷണത്തിൽ ഒരു കാവ്യമാധവൻ്റെ ഫിലിം വരുന്നുണ്ട്. അപ്പോൾ പക്ഷെങ്കിൽ ഈ അക്കരക്കാഴ്ചയുടെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ അങ്ങയുടെ ആ സ്ക്രിപ്റ്റ് റൈറ്റർ ചെയ്തേക്കുന്ന രീതി അല്ലെന്നുണ്ടെങ്കിൽ ആ അതിലെ കഥാപാത്രങ്ങളായ ജോർജും ഗ്രിഗറിയും ഇവരെല്ലാം ഉപയോഗിക്കുന്നത് എൻ്റെ വീട്ടിൽ ഞങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്, അതെങ്ങനെയാണ് ശ്രദ്ധിച്ച അത് അങ്ങ് എന്തോ നിർബന്ധ ബുദ്ധി അങ്ങനെ ചെയ്തേക്കുന്നതാണോ? ഞാനും ശ്രീ എൻ്റെ കോ ഡയറക്ടർ അബി തമ്മിൽ അത് ഞങ്ങൾക്കൊരു നിർബന്ധമായിരുന്നു. അതായത് നമ്മൾ എന്നും അടുത്തറിയുന്ന നമ്മളെ പോലുള്ള ഒരു കഥാപാത്രം, വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കഥാപാത്രങ്ങളുണ്ടെങ്കിൽ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 90s തുടക്കത്തിലൊക്കെ നമുക്ക് കുറേ അങ്ങനത്തെ സിനിമകൾ ഉണ്ടായിരുന്നു. സത്യനന്ദിഗഡ് സാറിൻ്റെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ആ ഒരു ശൈലി പിന്തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അല്ലാതെ ഒരുപാട് നേരത്തെ ആരോ എന്നോട് സൂചിപ്പിച്ച പോലെ ഒരുപാട് സംഭാഷണത്തിൽ ഒരുപാട് സാഹിത്യം കലരാത്ത വളരെ നാടൻ കഥാപാത്രങ്ങളാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഒരു നല്ല സിനിമ എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, തിരക്കഥാകൃത്തായി സഹസംവിധായകനായി ഇനിയും ശ്രീ അജയൻ വേണുഗോപാലിനെ ഒരു സ്വതന്ത്ര സംവിധായകനായി ഞങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടാകുമോ? ഡെഫിനറ്റ്ലി, എൻ്റെ വലിയൊരാഗ്രഹം സ്വതന്ത്രമായ ഒരു ഫീച്ചർ ഫിലിം ചെയ്യുക എന്ന് തന്നെയാണ്. ഞാനതിൻ്റെ പ്രോസസ്സിലാണ്, ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അടുത്ത ഏതാനും വർഷങ്ങൾക്കകം തന്നെ. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ ശ്യാം പ്രസാദ് പോലുള്ള സംവിധായകരുടെ കീഴിൽ ഇത്
സിനിമ എന്ന കലയെ മനസ്സിലാക്കാനും അത് പഠിക്കാനും ഒരു വലിയൊരു സുവർണാവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. സോ ഉടനെ തന്നെ അങ്ങനെ ഒന്ന് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏകദേശം 12 വർഷത്തോളമായി ശ്രീ അജയൻ വേണുഗോപാലൻ US-ൽ ആയിട്ട്. ഇതിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണോ രണ്ട് കഥകൾ പറഞ്ഞ രണ്ട് കഥകളും, ഒന്ന് അക്കരക്കാഴ്ചകൾ, ഇപ്പോൾ നടക്കുന്ന ഇംഗ്ലീഷ് എന്ന സിനിമ, ഇത് രണ്ട് സിനിമയുടെയും കഥാതന്തു പ്രവാസികളുമായി ബന്ധപ്പെട്ടതായിരുന്നു? അതെ, അത് പ്രവാസ ജീവിതം. ഞാനൊരു 12 വർഷമായി അമേരിക്ക താമസിക്കുന്ന പ്രവാസിയാണ്. അപ്പോൾ എൻ്റെ ജീവിതവുമായി അടുത്ത ബന്ധമുള്ള കഥകൾ പറയുകയായിരിക്കാം ഒരു പക്ഷേ എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം. അത് ഇറ്റ്സ് മൈ ഹോം ഗ്രൗണ്ട്. സോ അതിൻ്റെതായ ഒരു സ്വാതന്ത്ര്യം എനിക്ക് പ്രവാസി കഥകൾ എഴുതുമ്പോൾ കിട്ടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അമേരിക്കൻ മലയാളികളാണെങ്കിൽ UK മലയാളികളാണെങ്കിൽ നമ്മളുടെ കഥകളൊന്നും അധികം ചലച്ചിത്രങ്ങളിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല. കഥകളൊന്നും അധികം സിനിമയിൽ പറയപ്പെട്ടിട്ടില്ല. സോ ഒരു പക്ഷേ അത് പറയുകയായിരിക്കാം എൻ്റെ നിയോഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ശ്രീ അജയൻ, അങ്ങ് ഇനിയും ചെയ്യാൻ പോകുന്ന വർക്ക് അത് എങ്ങനെയായിരിക്കും പറയാൻ പോകുന്നത്? പ്രേക്ഷകരോട് സംവാദിക്കാൻ പോകുന്നത് കോമഡിയുടെ മേമ്പടിയോട് കൂടിയാണോ അതോ വളരെ സീരിയസ് ആയിട്ടൊരു സബ്ജക്റ്റിനെയാണോ അങ്ങ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? അല്ല, എന്നെ സംബന്ധിച്ചോളം ഹാസ്യാത്മകമായി കഥകൾ പറയാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഏതൊരു പ്രോജക്റ്റും എനിക്ക് തോന്നുന്നില്ല വളരെ ഡാർക്കായ ഒരു സബ്ജക്ട് ചെയ്യാനൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. എപ്പോഴും എന്ത് ഏത് കഥ പറയുകയാണെങ്കിലും വളരെ ഹാസ്യാത്മകമായിരിക്കും. ശക്കര കാഴ്ചകളിലാണെങ്കിലും ഒരുപക്ഷെ ഇംഗ്ലീഷിലാണെങ്കിലും അത് ഒരു എഴുത്തിൻ്റെ ശൈലി കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലത്തെ സിനിമകൾ ആർട്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അതായത് ജീവിത ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ കുറിച്ചുള്ള കഥകളാണെങ്കിലും അതിനോടൊപ്പം ഒരു ചെറിയ നർമ്മത്തിൻ്റെ മേമ്പടിയോടെ പറയുമ്പോൾ എന്നും ഒരു ഷുഗർ കോട്ടിൽ ഒരു പില്ല് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയോടാണ് എനിക്ക് പൊതുവെ താല്പര്യം. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമ്മളുടെ ഈ ചാറ്റ് ഷോയിൽ അല്പസമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മോട് സംവാദിച്ച, അഭിമുഖം നൽകിയ ശ്രീ അജയൻ വേണുഗോപാലിൻ്റെ എല്ലാവിധ ഭാവങ്ങളും അങ്ങയുടെ തുടർന്നുള്ള വർക്കുകൾക്കും എല്ലാവിധ ഭാവങ്ങളും ഗർഷോൺ TV യുടെ പേരിൽ അറിയിച്ചുകൊണ്ട്